ഹലോ, ഇന്നത്തെ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു വീക്കെൻഡ് വ്ളോഗാണ് കേട്ടോ. അപ്പം എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു, നമ്മളിവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ഓവർനൈറ്റ് ഓട്സ് ആയിരുന്നു കേട്ടോ. അപ്പോൾ ഓട്സ് 2 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. അതിലേക്ക് തൈരും കുറച്ച് ചിയാ സീഡും കൂടി ഇട്ടിട്ട് കുറച്ച് ഫ്രൂട്ട്സും കൂടെ വേണമെങ്കിൽ ആഡ് ചെയ്യാം കേട്ടോ. അത് എൻ്റെ കയ്യിൽ ഇല്ലായിരുന്നു കേട്ടോ. അതുകൊണ്ട് മിക്സ് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെക്കുക. എന്നിട്ട് നെക്സ്റ്റ് ഡേ രാവിലെ ഞാൻ എടുത്തതാണിത്. അതിലേക്ക് കുറച്ച് എന്താണ് പീനട്ടും കൂടി ഇട്ട് കൊടുത്തിട്ടാണ് ഞാൻ കഴിച്ചത്. പിന്നെ ഇവർക്ക് ഇന്ന് സാലഡായിരുന്നു, എഗ്ഗും അതുപോലെ തന്നെ അവഗാഡോ ഒക്കെ വെച്ചിട്ടുള്ള സാലഡാണ് ഉണ്ടാക്കിയത്. അതിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് ഞങ്ങൾ നേരെ പോയത് രാവിലത്തെ ഷോപ്പിങ്ങാണ്. ആദ്യം പോയത് ഇന്ത്യൻ സൂപ്പർ മാർക്കറ്റിലേക്കാണ്. പക്ഷെ ഞാൻ ടൈമിംഗ് നോക്കാതാണ് പോയത് രാവിലെ എപ്പോഴാണ് ഓപ്പൺ ആവുന്നതെന്നുള്ളത്. 10 മണിക്ക് ഓപ്പൺ ആകത്തുള്ളായിരുന്നു. ഞങ്ങളവിടെ ഒരു 9:30 ആയപ്പോഴേ എത്തി. ഞങ്ങൾ തിരിച്ചു പോകാമെന്നാണ് ആദ്യം പ്ലാൻ ചെയ്തത്. പിന്നെ ഞാൻ ആലോചിച്ചത് വിവാഹം കൂട്ടിയുടെ ഹെയർ കട്ട് ചെയ്യണമായിരുന്നു. ഞങ്ങൾ എപ്പോഴും ചെയ്യിക്കുന്നത് നമ്മുടെ ഷോപ്പിംഗ് സെൻറ്ററിൽ തന്നെയുള്ള ഒരു സലൂണിലാണ്. ഇപ്രാവശ്യം ഞാൻ വിചാരിച്ചു ഇവിടെ ചെയ്യിപ്പിക്കാൻ, എന്തായാലും ഇവിടെ വരെ വന്നു. ഇനിയിപ്പോൾ തിരിച്ചു പോയിട്ട് കാര്യമൊന്നുമില്ല. അപ്പം പിന്നെ ഇവിടെ കയറി ചോദിച്ചപ്പോൾ സാധാരണ അവരങ്ങനെ അപ്പോയിൻമെൻറ്റ് എടുക്കാതെ സമ്മതിക്കത്തില്ല മുടി വെട്ടാൻ വേണ്ടി. പിന്നെ രാവിലെ ആയതുകൊണ്ട് ആദ്യം തിരക്കൊന്നും ഇല്ലായിരുന്നു കേട്ടോ. അവർ പറഞ്ഞു അപ്പോയിൻമെൻറ്റ് ഉണ്ടെങ്കിലേ പറ്റൂ എന്നൊക്കെ ആദ്യം പറഞ്ഞു. ഞങ്ങൾ പറഞ്ഞു ഇവൻ്റെ മാത്രമേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞു. അപ്പം പറഞ്ഞു ഓക്കെ എന്നാൽ കട്ട് ചെയ്ത് തരാമെന്ന്. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും നല്ല തിരക്കായി കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇന്ത്യ ഷോപ്പിൽ കയറി സാധനങ്ങളൊക്കെ വാങ്ങി. സാധനം എടുക്കുന്ന തിരുതിയിൽ വീഡിയോ എടുക്കാൻ മറന്നുപോയി. നമ്മളിപ്പം പെട്രോൾ പമ്പിലേക്ക് വന്നു. അപ്പോൾ ഇവിടെ പെട്രോൾ അടിക്കാൻ ആരും ഉണ്ടാവില്ല കേട്ടോ. നമ്മൾ തന്നെ വേണം എല്ലാം ചെയ്യാൻ. ഇവിടെ ഓരോ ഇതിലും ഉണ്ട്, ഓരോ നമ്പർ എഴുതിയിട്ടുണ്ട്. അത് 7, നമ്മൾ നിന്നത് 6 കേട്ടോ. അത് ഈ നമ്പർ പോയിട്ട് അകത്ത് പോയി ഈ ഒരു ഷോപ്പിനുള്ളിൽ പോയി പറയണം. അപ്പോൾ അവരത് നോക്കിയിട്ട് നമ്മൾ എത്ര രൂപയുടെ പെട്രോൾ അടിച്ചത്, നമുക്കും നമ്മൾ സെറ്റ് ചെയ്തിട്ടാണല്ലോ അടിക്കുന്നത് എത്ര രൂപയുടെ പെട്രോളാണെന്നുള്ളത്. എന്നിട്ട് അത് അവിടെ പോയി പേയ്മെൻറ്റ് ചെയ്യണം. അപ്പം കാശ് മേടിക്കാനും ആരുമില്ല, നമ്മൾ തന്നെ വേണം കാശൊക്കെ കൊണ്ടുപോയി കൊടുക്കാൻ. ഇവിടെ പിന്നെ അങ്ങനെ ആരും കൊടുക്കാതൊന്നും പോകത്തില്ല കേട്ടോ. ആരും അങ്ങനെ പറ്റിക്കത്തൊന്നുമില്ല. എല്ലാം ഒരു വിശ്വാസം, അതല്ലേ എല്ലാം. അങ്ങനെ അതിന് ശേഷം ഞങ്ങൾ നേരെ വന്നത് നമ്മുടെ ആസ്ട്രേലിയയിലേക്കാണ് കേട്ടോ. കുറേ സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു. ഒരാഴ്ചത്തേക്കുള്ള ഐറ്റംസാണ് ഫുള്ള് എടുക്കുന്നത്. പിന്നെ അടുത്ത ആഴ്ച നമ്മൾ വരത്തുള്ളൂ. അപ്പം ഈ ഒരാഴ്ച സ്കൂളിൽ കൊടുത്തുവിടാനുള്ള സ്നാക്സും അതിന് വേണ്ടിയിട്ടുള്ള ഐറ്റംസും എല്ലാം എടുക്കണമായിരുന്നു. പിന്നെ ഇവിടെ എന്തോ പ്രോഗ്രാം നടക്കുന്നുണ്ടായിരുന്നെന്ന് തോന്നുന്നു. അപ്പോൾ അതിന് വേണ്ടിയുള്ള സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അങ്ങനെ അവിടുത്തെ ഷോപ്പിങ്ങൊക്കെ കഴിഞ്ഞു. പിന്നെ നമ്മളൊരു ടോയ് ഷോപ്പിലോട്ട് കയറി. അവിടെ ലെഗോ ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടി കയറിയതാണ്. പക്ഷേ അത് കിട്ടിയില്ല. പിന്നെ അതിന് പകരം നമുക്ക് ഷട്ടിൽ ബാറ്റ് കിട്ടി കേട്ടോ. നമ്മുടെ ബാക്ക് യാർഡിൽ കളിക്കാമല്ലോ. ഇനിയിപ്പം നല്ല അടിപൊളി ക്ലൈമറ്റ് ആണല്ലോ വരാൻ പോണത്. അപ്പോൾ ഇങ്ങനെ വെറുതെ വീട്ടിലിരിക്കുന്ന സമയത്ത് വെറുതെ കൊണ്ട് കളിപ്പിക്കാൻ വേണ്ടി അത് വാങ്ങിച്ചു. അങ്ങനെ ഷോപ്പിങ്ങൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ച് വീട്ടിലെത്തി. ഞാൻ രാവിലെ പോകുന്ന സമയത്ത് എന്താണ് കുറേ വെജിറ്റബിൾസൊക്കെ ബാക്കിയുണ്ടായിരുന്നു ഫ്രിഡ്ജിൽ. അതിനെയൊക്കെ ഇന്ന് അരിഞ്ഞു വെച്ചിട്ടാണ് പോയത്. അതുകൊണ്ട് പെട്ടെന്ന് വന്ന് സാമ്പാറും പിന്നെ എന്താണ് ഫിഷ് ഫ്രൈ മാത്രം ചെയ്താൽ മതിയായിരുന്നു. അതൊക്കെ ഉണ്ടാക്കി. അപ്പോൾ ഇന്ന് നല്ല ക്ലൈമറ്റ് ആയതുകൊണ്ട് ഞാൻ വിചാരിച്ച് വെളിയിൽ പോയിരുന്നു കഴിക്കാൻ. കുറേ കാലമായി വെളിയിലേക്ക് ഇരുന്ന് കഴിച്ചിട്ട്, കഴിഞ്ഞ സമ്മറിൽ ഇരുന്നതാണ് കേട്ടോ ഇങ്ങനെ വന്നിരുന്ന് കഴിച്ചത്. പിന്നെ ഇപ്പം ഏകദേശം ഒരു എത്രയാണ് 5-6 മാസത്തെ മേലായി ഇങ്ങനെ വെളിയിൽ വന്നൊക്കെ കഴിച്ചിട്ട്. അപ്പോൾ ഇത് നല്ല വെയിലായിരുന്നു. അങ്ങനെ ഞാൻ ആദ്യം വന്നിരുന്ന് കഴിക്കാൻ തുടങ്ങി. പിന്നെ വിവാഹംകുട്ടി എൻ്റെ പുറകെ വന്നു, പിന്നെ വശി വന്നു. ഏട്ടൻ പറഞ്ഞ് ഞാൻ അകത്തിരിക്കുകയാണ്. ഞങ്ങളൊക്കെ ഇരിക്കുന്നത് കണ്ടപ്പോൾ ഏട്ടനും പിന്നെ ഞങ്ങളുടെ കൂടെ ജോയിൻ ചെയ്തു. ഇങ്ങനെ എല്ലാവരും കൂടെ വെളിയിലൊക്കെ വന്നിരുന്ന് ഇങ്ങനെ ഫുഡ് കഴിക്കുമ്പോൾ നല്ലൊരു ഫീലാണ് കേട്ടോ. ഞാൻ ഫുഡിൻ്റെ ഒന്നും വീട്ടിൽ എടുക്കാൻ പറ്റിയില്ല. വന്നപ്പോഴേ പെട്ടെന്നെല്ലാം അങ്ങ് കുക്ക് ചെയ്യുമായിരുന്നു. ബീട്രൂട്ട് പച്ചടി ഉണ്ടാക്കിയിരുന്നു, അവിയൽ, സാമ്പാർ, ഫിഷ് ഫ്രൈ. പിന്നെ എല്ലാവരും കൂടി വീട്ടിലിരിക്കുന്ന സമയമായതുകൊണ്ടാണ് കുറച്ച് ഹെവി ആക്കിയത് ലഞ്ച്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം ഒരു ഗെയിം കളിക്കാൻ വന്നായി. ഇത് നമ്മൾ ഒരു ടോയ് ഷോപ്പിൽ നിന്ന് വാങ്ങിയതാണ്. നമ്മൾ ഞാൻ പറഞ്ഞില്ലായിരുന്നോ ഇത് വാങ്ങിയെന്ന്, ഷട്ടിൽ ബാറ്റൊക്കെ. അപ്പോൾ അവിടെ നിന്ന് തന്നെ വാങ്ങിയതാണ് ഈ ഒരു ഇൻഡോർ ഗെയിം. അങ്ങനെ കുറേ നേരം ഞങ്ങൾ എല്ലാവരും കൂടെ അതൊക്കെ കളിച്ചു. അങ്ങനെ സമയം ഇപ്പം വൈകിട്ട് 7 മണിയായിട്ടുണ്ട് കേട്ടോ. അപ്പം ഞങ്ങളിപ്പം പോകുന്നത് ഒരു സിനിമ കാണാൻ വേണ്ടിയാണ്. അപ്പം നമ്മൾ 7 മണിയായിട്ടും കണ്ടില്ലേ, ഇപ്പം നല്ല വെട്ടമാണ് കേട്ടോ. വിൻ്റർ സമയത്ത് ഒരു 2:30 ആകുമ്പോഴത്തേനും നല്ല ഇരുട്ടാൻ തുടങ്ങി. ഇപ്പം പിന്നെ നല്ല വെളിച്ചമാണ്. അതൊരു 10 മണിവരെയും നല്ല വെട്ടമായിരിക്കും. അങ്ങനെ ഞങ്ങളിപ്പം പോകുന്നത് നമ്മൾ സിൽവർ ബേണിലേക്കാണ് കേട്ടോ. അപ്പം സിനിമ കാണാൻ വേണ്ടിയാണ് പോകുന്നത്. വിനീത് ശ്രീനിവാസൻ്റെ മൂവി, നമ്മുടെ വശങ്ങൾക്ക് ശേഷം എന്നുള്ള മൂവി കാണാൻ വേണ്ടിയാണ് പോകുന്നത് കേട്ടോ. നമ്മൾ വേറൊരു ഫ്രണ്ടും കൂടെ വരുന്നുണ്ട്. അപ്പോൾ അവരും അങ്ങോട്ട് ജോയിൻ ചെയ്യത്തേ ഉള്ളൂ. അങ്ങനെ നമ്മളിപ്പം സിൽവർ ബേൺ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊരു വലിയൊരു ഷോപ്പിംഗ് മോളാണ്, ഞാൻ ഒരു തവണ കാണിച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മൾ കുറച്ച് നേരത്തെയാണ് എത്തിയത് കേട്ടോ. ഷോപ്പിംഗ് മോളാകുമ്പോൾ കുറച്ച് നേരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വൈ നോക്കി നടക്കാമല്ലോ എന്ന് വിചാരിച്ച് എത്തിയതാണ്.
നമ്മൾ ഡിന്നർ ഒന്നും കഴിക്കാതെയാണ് വന്നത്. വീട്ടിൽ നിന്ന് കഴിക്കാൻ പറഞ്ഞപ്പോൾ ആർക്കും വിശപ്പില്ലായിരുന്നു. ഇവിടെ വന്നപ്പം എല്ലാവർക്കും എന്തെങ്കിലും കഴിക്കണമെന്നായി. അപ്പം പിന്നെ കഴിച്ചിട്ട് നമുക്ക് സിനിമ കാണാൻ വേണ്ടി പോകാം, അല്ലെങ്കിൽ പിന്നെ ഒരുപാട് ലേറ്റാകും, അപ്പോഴത്തേനും ഇവിടെ എല്ലാം ക്ലോസ് ആവും. അങ്ങനെ ഞങ്ങൾ ഡോണർ ഷർക്കിൽ കയറിയിട്ട് ഓർഡർ ചെയ്യുവാണ് കേട്ടോ. അപ്പം നമ്മൾ ചിക്കൻ ഷവർമ കബാബും പിന്നെന്താണ് ഓറിയോ ഷേക്കൊക്കെ ഓർഡർ ചെയ്തു. പക്ഷേ കുട്ടിക്ക് ഷേക്ക് വേണമെന്ന് പറഞ്ഞു, അങ്ങനെ അവർക്കൊരു ഷേക്കൊക്കെ ഓർഡർ ചെയ്ത് കൊടുത്തു. അപ്പം ഓൺലൈൻ പിക്കപ്പിന് വേണ്ടി ഇങ്ങനൊരു സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ്സ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം നമ്മൾ അവിടെ ഇങ്ങനെ വെയിറ്റിംഗാണ്. നമുക്ക് സമയം ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു, 8 മണിക്കുള്ളായിരുന്നു സിനിമ. അപ്പം 1 മണിക്കൂറോളം നമുക്ക് സമയമുണ്ട് കഴിക്കാൻ. വിവാഹംകുട്ടി വീട്ടിൽ നിന്ന് വന്നപ്പോഴേ ഒരു ബുക്കുമായിട്ടൊക്കെയാണ് വന്നത്, അതുകൊണ്ട് അതിരുന്ന് വായിക്കുകയാണ്. അപ്പോഴത്തേനും നമ്മുടെ ഷേക്കൊക്കെ എത്തി, അതുപോലെ കബാബും എത്തി. കബാബ് നല്ല വലുപ്പം ഉണ്ടായിരുന്നു കേട്ടോ, ഒരു ബൈറ്റ് എടുക്കാൻ തന്നെ നല്ല പാടായിരുന്നു. ഒരു ഒരെണ്ണം വാങ്ങിച്ചു കഴിഞ്ഞാൽ 2 പേർക്ക് സുഖമായിട്ട് കഴിക്കാൻ പറ്റുമായിരുന്നു, നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളെല്ലാവരും ഫുഡൊക്കെ കഴിച്ചു. ശരിക്കും പറഞ്ഞാൽ വലിയ വിശപ്പൊന്നുമില്ലായിരുന്നു, പിന്നെ ഈ വെളിയിൽ വരുമ്പോൾ കഴിക്കാനുള്ളൊരു ആഗ്രഹം തോന്നത്തില്ലേ, അതുകൊണ്ട് വാങ്ങിച്ച് കഴിച്ചതാണ്. അങ്ങനെ നമ്മുടെ ഫ്രണ്ട് ഫാമിലി എത്തി, നമ്മുടെ മലയാളി ഫ്രണ്ട് വിനയ. അപ്പം ഞാൻ വിഷുവിൻ്റെ വ്ലോഗിൽ അവരെ കാണിച്ചിട്ടുണ്ട്. അപ്പം ഇനി സിനിമ കണ്ടിട്ട് ബാക്കി പറയാം. മൂവിയൊക്കെ കണ്ട് കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങി വരുവാണ് കേട്ടോ. അപ്പോൾ സമയം ഇപ്പോൾ ഏകദേശം 10:30. മൂവിയെക്കുറിച്ച് പറയുവാണെങ്കിൽ എന്താ പറയുക, വിനി ശ്രീനിവാസൻ്റെ നോർമൽ പടമുണ്ടല്ലോ, ആ ഒരു ടിപ്പിക്കൽ വിനി ശ്രീനിവാസൻ ഒരു ടച്ച് ഉണ്ടല്ലോ, ആ ഒരു സ്റ്റൈലുള്ള മൂവിയാണ്. പിന്നെ ധ്യാൻ ശ്രീനിവാസൻ്റെ അഭിനയമൊക്കെ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. അതുപോലെ തന്നെ നിവിൻ പോളി വരുന്ന ഭാഗമൊക്കെ അടിപൊളിയാണ് കേട്ടോ. മൊത്തത്തിൽ സിനിമ സൂപ്പറാണെന്ന് പറയാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യണം, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുക, സബ്സ്ക്രൈബ് കൂടെ ചെയ്യണേ.